കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് അപര്യാപ്തമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബാങ്ക് വായ്പയായിട്ടല്ല സർക്കാർ പാക്കേജ് ഒഴിഞ്ഞ വയറുമായി നിൽക്കുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും വായ്പയല്ല പണവും ഭക്ഷണവുമാണ് നൽകേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്ഡൌണിൽ ഇളവ് നൽകുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വർക്കർ एकदम पैसे डालने की जरूरत है और मैं आज भी विनती करता हूं सरकार से विनती करता हूं कि आप कर्ज जरूर दीजिए मगर भारत माता को अपने बच्चों के लिए सहकार का काम नहीं करना चाहिए भारत माता को अपने बच्चों को एकदम पैसा देना चाहिए क्योंकि आज उनके उनको पैसे की जरूरत है ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം നാൽപ്പത്തിയാറ് ലക്ഷം കടന്നു മൂന്ന് ലക്ഷത്തിലേറെ പേർ രോഗം ബാധിച്ചു മരിച്ചു അമേരിക്കയിൽ മരണം എൺപത്തി എണ്ണായിരം കടന്നു രോഗബാധിതരുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ബ്രസീലിൽ രോഗവ്യാപനം രൂക്ഷമാകുന്നു രോഗികളുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു റഷ്യയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതോടെ രാജ്യം ആന്റിബോഡി ടെസ്റ്റുകളിലേക്ക് കടന്നു കോവിഡിനെതിരായ വാക്സിൻ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കക്കാർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ വർഷം അവസാനത്തോടെ വാക്സിൻ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി മലയാളിയായ ഭർത്താവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സൌദി അറേബ്യയിൽ കുഞ്ഞും ആത്മഹത്യ ചെയ്തു കോഴിക്കോട് വാളേരി സ്വദേശി ബിജുവിന്റെ ഭാര്യയും ആറുമാസം പ്രായമുള്ള കുഞ്ഞുമാണ് വിവരമറിഞ്ഞ ബിജുവിന്റെ എഴുപത് വയസ്സ് പ്രായമുള്ള മാതാവ് അവശനിലയിലാണ് തലസ്ഥാനമായ റിയാദിലാണ് വാളേരി സ്വദേശി ബിജുവിന്റെ ഭാര്യയും കുഞ്ഞും മരിച്ചത് നാലു ദിവസം മുൻപാണ് ബിജുവിന് രോഗം സ്ഥിരീകരിച്ചത് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് ബിജുവിനെ മാറ്റിയതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബിജുവിന്റെ മാതാവ് വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അവരെ പുറത്താക്കി വാതിലടച്ച ശേഷമായിരുന്നു ആത്മഹത്യ ബിജുവിന്റെ മാതാവ് പുറത്തു നിൽക്കുന്നത് കണ്ട അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത് വാതിൽ കുത്തി തുറന്നാണ് പോലീസ് വീടിനുള്ളിൽ കടന്നത് മണിപ്പൂരി സ്വദേശിയാണ് ബിജുവിന്റെ ഭാര്യ എട്ടു വർഷത്തോളമായി മദീന വിമാനത്താവളത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ബിജുവിന് അടുത്തിടെ ജോലി നഷ്ടമായിരുന്നു വെന്റിലേറ്ററിൽ കഴിയുന്ന ബിജു അബോധാവസ്ഥയിലായതിനാൽ മരണവിവരം അദ്ദേഹത്തെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവശ്യനിലയിലായ മാതാവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ന്യൂസ് സംസ്ഥാനത്തിന്റെ